Hello, hi, dear friends. Now, we are going to our kitchen. But today, we are going to make a little bit of a palaharan. This is all of our palaharan. Diamond cuts. That's why we are nostalgic. We have school days, we have a diamond cut. The person will love and up other voice disturbance. My epida is the epida both of the real. Pertici, even an angle in the mail, like in a velum, remember Shabdan roofly. Either Uruka Punda, either other cup. Upon another cup of my red. Another half cups in the itcher Uppachorkanum. I wish it another day, Matramola Adiana. I wonder what open the mental pope Mariago. I wish answer. Sata make a little portrait of Shetal movie. Then we carry on the culture, huh? I love our chance of not which one day. In each of a woody pile of work on the lap, but some either which uncle and just still. There are loose items and a person at the lane, chapati cut the coiton or lane, cut. I wish I would be the lane, a coiton. Put a tablespoon and a woody circle. Color yellow color, a little manual puddy. Her diamond cuts into the manual or a man on the division. Younger people on a chair lago. Any catamatra, lather, yellow color, diamond cuts at Rishta, like a white tannister. A minocle and a yellow color or manual puddy, chirka. I wish answer. A trapala man of the insert. Little nanatoma, needy red thermal. ഏകദേശം അര കപ്പ് വെള്ളവും ഒരു അല്പം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അര കപ്പും ഒരു ഒരു ടേബിൾ സ്പൂൺ ആയിരിക്കാം ഒരു ഒരു 1 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കും ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് കടക്കാം അപ്പോൾ മാവ് കുഴച്ചു വെച്ചു ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ വറുത്ത് വരുന്ന കാര്യമാണ് ഒരു കിഞ്ചട്ടിയും റെഡിയാക്കി വെക്കാം എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അല്ലേ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള എണ്ണയിൽ അപ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത് നമ്മളുടെ വെളിച്ചെണ്ണയല്ല അപ്പോൾ ഒഴിച്ച് കാണിക്കാം അപ്പോൾ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ വറുത്ത് പോരെ അതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ ചെറിയ ഇടയിലിടാം നമ്മളിത് എന്താ പറയണ്ടേ നമ്മളിങ്ങനെ പരത്തി കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു ശകല സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് ഇത് ചെറിയ ഇടയിൽ ഇടന്നിട്ട് ചൂടായിക്കോളും കുറച്ചൊരു ചെറിയ പാത്രമാണെങ്കിൽ കുറച്ചൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ ബാച്ചസ് ആയിട്ടിട്ട് വറുത്ത് കോരിയാലും മതി അപ്പോൾ എണ്ണ അധികം വേസ്റ്റ് ആവില്ല അപ്പോൾ എണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ തയ്യാറെടുക്കുകയാണ് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എളുപ്പമാണ് പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ മാവെടുത്തു എന്നിട്ട് ചപ്പാത്തി പലകയും റെഡി കുറച്ച് മൈദ മാവിങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കിക്കോളാം ഒരല്പം മാവിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിലിട്ടിട്ട് ഇതിനെ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും നീടിയാം ഒട്ടുന്ന ഒരു പാകമാകരുത് കയ്യിലൊന്നും ഒട്ടാൻ പാടില്ല നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം മാവ് റെഡി ഇനി ഇതിൽ നിന്നും ഉരുളകൾ ഉരുട്ടാം ഓക്കെ ഈ സൈസ് ആയിക്കോട്ടെ ഒരു വലിയ നാരങ്ങ അതുപോലെ ബാക്കിയും ഏതാണ്ട് ഒരേ സൈസിന് എടുക്കാം ഇത് മാത്രം ചെറുതായിപ്പ് ഓക്കെ സാരമില്ല ഒരു ചെറുതും കൂടി ഇരിക്കട്ടെ ഓരോന്നായിട്ട്
വരത്തി തരണം. അത്യാവശ്യം നല്ല ഘനം കുറച്ച് തന്നെ പരത്തുന്നതാണ് ഇതിന് നല്ലത്. പേപ്പർ തിന്നല്ല എങ്കിൽ പോലും ഒരുപാട് കത്തി വേണ്ട. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ, ഓ മഴ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുകയാണല്ലോ. ശബ്ദം ശബ്ദ കോലാഹലം. രണ്ടിലെ പീസ് ഇങ്ങനെ പോട്ടെ. അപ്പോൾ വലിപ്പമല്ല നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഈ എൻഡിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ചെറുതായിട്ട് എൻ പീസ്. ഈ എൻ പീസ് ഒന്നും കളയണ്ട കേട്ടോ, വറുക്കാം നമുക്ക്. ഇനി ഇത് നമ്മളൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടണം. ഓൾ ഡയമണ്ട്സ്. ഈ സൈഡ്സിനെയൊക്കെ നമുക്ക് അല്ലാണ്ട് നമുക്ക് വറുക്കാം. ബാക്കി ഡയമണ്ട് ഷേപ്പിലുള്ളതിനെല്ലാം നമുക്കിനി എണ്ണയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ വറുത്തെടുക്കാം ഓരോന്നായിട്ട്. നടുക്കുള്ളതെല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഡയമണ്ട്സ് ആയിരിക്കും. സൈഡ് മാത്രം നമുക്ക് കുറച്ച് നീളമുള്ള പീസസ് ഒക്കെ കിട്ടും. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് മാറ്റാം. ഓക്കെ, എണ്ണ ചൂടായോ ഇല്ലെന്ന് നോക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റ് ആദ്യം. ഓക്കെ, ഒരു ചെറിയ പീസ് ഇടാം. അപ്പോൾ അത് മേളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ഇട്ട് തുടങ്ങാം. നല്ല പൊള്ളി വരുന്നു. ഓക്കെ, ഗും ഗും, ഇൻട്രസ്റ്റിംഗ്. ഇനി ഒരു ഇടത്തരം ചൂട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം നല്ല കരിക്കരിപ്പായിട്ട്, അല്ലെങ്കിൽ ആദ്യമേ ബ്രൗൺ ആയി പോകും. പക്ഷേ ഇത് അത്യാവശ്യം കട്ടി കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപാട് പേപ്പർ തിന്നല്ല, പക്ഷേ അധികം കട്ടിയില്ല. കട്ടിയുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ക്രിസ്പിനെസ് നമുക്ക് അത്രയും കിട്ടില്ല. ചെറിയ എൻ പീസസും ഒക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ ഡയമണ്ട് ഷേപ്പ് തന്നെ ആവണം എന്നില്ല, ആ എൻഡിൽ വരുന്ന പീസസ്. പക്ഷേ അത് നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുക്കണം. അതെ, ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നതാണ്. ഗോൾഡൻ ബ്രൗൺ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി പിന്നെ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്, മീഡിയം ലോ. അതിൽ കടന്ന് മൊരിയട്ടെ. എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വീണ്ടും ബാക്കി ഇരിക്കുന്ന മാവും പരത്തി പരത്തി ഇതുപോലെ റെഡിയാക്കാം. അപ്പോൾ ചെറിയ രീതിയിലേക്ക് മീഡിയം ബോയിൽ കിടക്കാണ്. ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഡയമണ്ട് കട്ട്സ് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാൻ പോണു. നല്ല കരികരിപ്പായിട്ട് കറക്റ്റ് ഒരു ഗോൾഡൻ കളറിൽ. ശബ്ദം കേട്ടോ, ആ ഹാ, അതിൻ്റെ ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര ഗോൾഡൻ ആകുന്നതിന് മുന്നേ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഇതാണ് കൂടുതൽ സ്വാദ്. ഓക്കെ, ഇനി ബാക്കിയും കൂടി അതുപോലെ പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് നമ്മളുടെ ഡയമണ്ട് കട്ട്സ് ഇടുമ്പോഴും ഈ ടെസ്റ്റ് ഡോസ് ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. ഓരോ പ്രാവശ്യം അതായത് കറക്റ്റ് ആയിരിക്കണം, ചൂട് ക്രമീകരിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. സെക്കൻഡ് ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇടരുത്. വേണമെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്ത്, സമയം എടുക്കുകയാണെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കത്തിച്ച് ചെറിയ ആ ഒരു മീഡിയം ചൂടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പീസ് ഇട്ട് നോക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് മൂക്കും ഭയങ്കരമായിട്ട് പൊള്ളും, പക്ഷേ അതൊരു പൂരി മാതിരി ഇരിക്കുള്ളൂ. നമ്മുടെ ഡയമണ്ട് കട്ട്സ് പോലുള്ള ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഓയിലിൻ്റെ ചൂട് വളരെ വളരെ പ്രധാനമാണ് അത് ക്രമീകരിക്കുന്നതിൻ്റെ രീതി. ഒന്നിനു മുകളിലൊന്നും ഓവർലാപ്പ് ചെയ്താലൊന്നും കുഴപ്പമില്ല, അത് പരസ്പരം ഇങ്ങനെ അഴുന്നാലും പിന്നെ അത് വിട്ടുപോകും, കുഴപ്പമില്ല, അത് സെൽഫായിട്ട് മാറിപ്പോയിക്കോളും. ഇത് പാകത്തിന് ഗോൾഡൻ ആകും. മീഡിയം ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ, തീരെ ലോ അല്ല,
മീഡിയം അല്ല, ഫുൾ മീഡിയം അല്ല, ഒരു കുറച്ച് ലോവർ മീഡിയം. അങ്ങനെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കാര്യം മാത്രമല്ല ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതായത് ടെമ്പറേച്ചർ ചൂട് അത് ക്രമീകരിക്കുന്ന രീതിയും കൂടെ ചേച്ചി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒന്നുകിൽ ഫുൾ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നല്ല ഫ്ലെയിമിൽ ചൂടാക്കുന്നു, പിന്നെ നമ്മൾ മീഡിയത്തിലേക്ക് ആക്കുന്നു, അപ്പോൾ ചൂട് കുറച്ചൊന്ന് ക്രമീകരിച്ച് കിട്ടും, പ്രത്യേകിച്ച് ഇങ്ങനെ വറുക്കുന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിൽ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ മീഡിയത്തിനെക്കാട്ടിലും ഒരല്പം കൂടി ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ ഡയമണ്ട് കട്ട്സിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയാണ്, എന്നിട്ട് നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് കൂടുതൽ കളറാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് മാറ്റാം, അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു സൈഡിൽ നടക്കും. എന്നിട്ട് ഇനി ഒരു രണ്ട് ഒരു വലിയ സാധാരണ നമ്മൾ ഇതെടുത്ത പോലത്തെ സെക്കൻഡാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇനി തേർഡ് ബോൾ, ഇനി പിന്നെ ഒരു കുട്ടി ബോളും കൂടി ഉള്ളൂ. സോ സ്വീറ്റ്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്, നോർമലായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പെടുത്തുന്ന പോലെ തന്നെ. നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്നാൽ ചൂട് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ചൂടാണ്. ഒരുപാട് പേപ്പർ തിന്നായിട്ട് പരത്തരുത്, ഒരല്പം തിക്നെസ് വേണം, പക്ഷെ ഒരുപാട് തിക്കാനും പാടില്ല. അതെ, ഈ ഒരു ഘനത്തിലാണ് നമ്മൾ പരത്തേണ്ടത്, ഒരുപാട് പേപ്പർ തിന്നല്ല, കാണുന്നുണ്ടല്ലോ. തീ കുറയ്ക്കുകയാണ്, അത് അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റി. ഇപ്പോൾ കുറച്ച് ടൈം വ്യത്യാസത്തിലാണല്ലോ ഇടുന്നത് ഞാൻ, അത് കാരണം ചിലതെല്ലാം പെട്ടെന്ന് മൂക്കുന്നു, ചിലതിങ്ങനെ സമയം ഇങ്ങനെ എടുത്ത് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂക്കി നിന്നാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് എടുക്കാം. ആദ്യമായിട്ട് കുറച്ച് ഞാനങ്ങോട്ട് മാറ്റാണ്. ഇത് ഞാൻ ഒരുപാട് ഗോൾഡൻ കളറാകുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു ലോട്ടാണ്, ഇത് നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഇത്രയും കളറാകുമ്പോഴും വേണമെങ്കിലും എടുക്കാം, മറ്റേൻ്റെ അത്രയും മൂക്കണം എന്നില്ല, നിർബന്ധമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനൊന്ന് മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കളറിലെയും ഡയമണ്ട് കട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലോട്ട് ഓഫ് ഡയമണ്ട് കട്ട്സ് ഞാൻ ടെസ്റ്റ് ചെയ്യാനിടുന്നു. ഓക്കെ, നീട്ടോടെ ഈ ഡയമണ്ട് കട്ട്സ് എല്ലാം ഞാൻ ഒരേ ടൈമിലിട്ട് കറക്റ്റായിട്ട് ഈവൻ ആയിട്ട് പോലെ ഫ്രൈ ചെയ്തെടുക്കാണ് എടുക്കാറായി. അപ്പോൾ ഈ ഒരു കളറിൽ ഞാൻ എടുക്കുന്നു. അപ്പോൾ രണ്ട് ലോട്ട് ഈ കളറിലെടുത്തു, ഒരു ലോട്ട് കുറച്ച് കൂടുതൽ മുരിച്ചെടുത്തു, അതുപോലെ തന്നെ ഒരു ലോട്ടും കുറച്ച് കൂടെ കൂടുതൽ മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല കരികരപ്പായിട്ട് ക്രിസ്പി ക്രിസ്പി ഡയമണ്ട് കട്ട്സ് റെഡി. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടേ, വിളയിക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ്, പക്ഷേ ഡയമണ്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഷുഗർ കോട്ടിങ് ഉണ്ടാകും. ആ ഷുഗർ കോട്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം, അതാണ് വേണ്ടത്. അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അതാണ് പഞ്ചസാര വെച്ചിട്ട് വിളയിച്ചെടുക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് വിളയിച്ചെടുക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ഒരു നൂൽ പാകല്ല അതിന് ശരിക്കും വേണ്ട, അതിനെക്കാട്ടിലും ഒരല്പം കൂടി വേണം. ഒരു നൂൽപ്പാകായിട്ട് ഒരു എനിക്ക് തോന്നുന്നു രണ്ട് നൂൽപ്പാവ് പോലെ ആകണം. അതായത് ഒരു നൂൽപ്പാകായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ത്രെഡ് കൺസിസ്റ്റൻസി വരില്ല, അത് കഴിഞ്ഞിട്ട് ഒരല്പം കൂടി കുറച്ചുകൂടി കയറി ആ ഒരു സമയത്ത് ഇട്ടാൽ, അതായത് ഷുഗർ ഇങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റും പറ്റിയിരിക്കണം. അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റലാകില്ല, അതിങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ ഷുഗറിൻ്റെ വെള്ളം പോലെയൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ കരികരിപ്പെല്ലാം നഷ്ടപ്പെടും, ഇതിൻ്റെ കരികരിപ്പ് പോകും. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇച്ചിരി വട്ടം കൂടുതലുള്ള പാത്രത്തിൽ തന്നെ എടുക്കുകയാണ്, അതായത് നമുക്കിത് മിക്സ് ചെയ്യാനതായിരിക്കും എളുപ്പം. ഇതിന് ആവശ്യത്തിന് വെള്ളം ഉരുകാൻ ആവശ്യമുള്ള വെള്ളം ഒരരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് അതിങ്ങനെ പതഞ്ഞ് 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 നമ്മുടെ ആ കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാം ഇതിൽ, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ.
പഞ്ചസാര അലിയുന്നവർ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു സിറപ്പായി, ഇനി ഇതിങ്ങനെ നല്ല തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഉള്ളി ഷുഗർ സിറപ്പ്. ഇനി ഇത് കുറച്ചുകൂടെ കൊഴുത്ത് വരും, അത് കഴിഞ്ഞ് ഒരു നൂലാകും. ആ ഒരു നൂലും കഴിഞ്ഞ് ഒരല്പം കൂടി, അത്രയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ പതയെല്ലാം ആയിട്ട് അത് നല്ല ഒരു കുറുകിയ സിറപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഒരു നൂൽ പാകാകാനുള്ള ഒരു തിരക്കിലാണ്. ഇത് കാണുമ്പോൾ അറിയാലോ, ഇപ്പം തൊട്ട് ഇച്ചിരി ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് ഒരു നൂൽ പാകാകും. ഇങ്ങനെ എടുത്തിട്ട് നോക്കാം, ചെറുതായിട്ട് ഒരു നൂലായി വരുന്നു. ഇപ്പോൾ ഒരു നൂൽ പാകായി, നോക്കിക്കോളൂ. അപ്പോൾ അതുപോലെ ഇത് കുറച്ചൊരു മിൽക്കി ആയിട്ട് മാറും. ആ ഒരു നൂൽ പാക കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചുകൂടെ വൈറ്റിഷ് ആയിട്ടുള്ളൊരു കളറായിട്ട് വരും, വെളുത്ത് തുടങ്ങും ഇച്ചിരി. അതാണ് നമുക്ക് വേണ്ട ഒരു പാകം, വിളയിക്കാനുള്ളൊരു പാകം. ആ ഒരു നൂൽ പാകിലായിട്ട് നമുക്ക് ആ വെള്ള കോട്ടിങ് കിട്ടില്ല കേട്ടോ, കുറച്ച് ഒരു അല്പം കൂടി കയറി നിന്നാലേ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അതായത് മീഡിയം ലോ, തീരെ ലോ അല്ല, മീഡിയം ലോ. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുവാണ് കാര്യങ്ങൾ, നിങ്ങളത് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സൂക്ഷിച്ച് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അതേപോലത്തെ റിസൾട്ട് കിട്ടും. അതെ, ഇപ്പോൾ ഒരു വൈറ്റിഷ് കളറായി വരുന്നു, കണ്ടില്ലേ. പിന്നെ കുറച്ചുകൂടെ ഒരു സ്റ്റിക്കി ആകുന്നു, ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു നെല്ലിനെക്കാട്ടിലും അല്പം കൂടി ആയി കഴിഞ്ഞു. അതെ, വെള്ള കളർ കണ്ടോ, ഇതാണ് വേണ്ടത്. ഒരു വൈറ്റ് കളറായി തുടങ്ങി. ഇപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും, ഇവിടെ എല്ലാ ഭാഗത്തേക്കും എത്തുകയില്ല. ഒരു ഫാസ്റ്റ് വർക്ക് ആണ് വേണ്ടത്, ഫാസ്റ്റ് മൂവ്മെൻറ്റ്. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാണുന്നുണ്ടല്ലോ, അപ്പം എല്ലാ ഭാഗത്തേക്കും എല്ലാ ഡയമണ്ട് കട്ട്സിലും ഈ പഞ്ചസാര ലൈനി പറ്റണം. കഴിഞ്ഞു, അതിപ്പോൾ തന്നെ ഹാർഡാകും, നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. അതെ, ക്രിസ്റ്റലൈസ്ഡായി വരുന്നതാണ്. പിന്നെ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴേക്ക് വീഴും. കഴിഞ്ഞു, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇച്ചിരി ഇതുപോലെ ഒരു വട്ടമുള്ള പാത്രമാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് നോക്കി, പഞ്ചസാരയുടെ പീസസ് ഒക്കെ ഇങ്ങനെ ഇളകി വരും, കണ്ടോ, പൊടിഞ്ഞു പൊടിഞ്ഞു വരും. ഇതിലിങ്ങനെ പറ്റി പറ്റി ഇരിക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ളതെല്ലാം ആ പാത്രത്തിൽ തന്നെ കിടക്കും. ഇത് എക്സ്ട്രാ പഞ്ചസാര നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അത് അതിൻ്റെ ആ പാത്രത്തിൽ താഴെ ഡിപ്പോസിറ്റായിട്ട് കിടന്നോളും. നമുക്ക് ആവശ്യമുള്ളത് ഡയമണ്ട് കട്ട്സിൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത്. യെസ്, അത് ഡയമണ്ട് കട്ട്സ് വിത്ത് ദി ഷുഗർ കോട്ടിങ് വരും. അത്രയുള്ളൂ, കണ്ടല്ലോ അല്ലേ, മനസ്സിലായല്ലോ. എന്ത് പെട്ടെന്ന്, ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു കേട്ടോ. ഇതായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്തു ഇതിട്ട് ഇളക്കി കൊണ്ടുപോയി വരുന്നു. ഫാസ്റ്റായിട്ട് അല്ല, എന്ത് ശബ്ദമാണ് നോക്കിയാൽ കിൽ 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 കിലാണ്. അതിൻ്റെ അക്കാര്യ വരുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പല ഭാഗത്തിൻ്റെ മൂപ്പിച്ചെടുത്തതിൻ്റെ പല പല കളേഴ്സാണ് നിങ്ങൾ കാണുന്നത്. അതെ, ഇത് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ട് ആ ചട്ടിയിലേക്ക് നോക്കും, പഞ്ചസാര ഇങ്ങനെ കിടക്കുന്നതാണ്. ക്രിസ്റ്റലൈസ്ഡ് പഞ്ചസാര, ഇത് എക്സ്ട്രാ ആണത്, അത് നമുക്ക് ആവശ്യമില്ലാത്ത പഞ്ചസാരയായിരുന്നു. നമ്മളിങ്ങനെ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ശർക്കരയുടെ കുറച്ച് ഭാഗം പീസസ് ഇങ്ങനെ കിടക്കുന്നത് പോലെ. അപ്പോൾ ഇത് വിളയിച്ച് കഴിഞ്ഞിട്ടുള്ള ബാലൻസ്. ഓക്കെ, നമ്മളുടെ ഡയമണ്ട് കട്ട്സ്, സ്വീറ്റ് ഡയമണ്ട് കട്ട്സ്. ഇത് സേവറി അല്ല, അത്യാവശ്യം നല്ല മധുരം, നല്ല കരുകരിപ്പ്. എനിക്ക് ഇച്ചിരി അങ്ങനെ കയറി. ഇപ്പോൾ ഞാൻ 3 കളേഴ്സ് കാണിച്ചു തന്നു, അതായത് നല്ല ഡാർക്കായിട്ട് ഗോൾഡൻ ബ്രൗൺ കാണിച്ചു, അതിനെക്കാട്ടി ഇച്ചിരിയൂടെ കയറിയത് കാണിച്ചു, പിന്നെ ലൈറ്റായിട്ട് ഒന്ന് മുരിഞ്ഞെടുക്കുന്ന ആ ഒരു ലൈറ്റ് ഒരു ക്രീമിഷ് കളറിൽ. എനിക്ക് കൂടുതൽ ഇഷ്ടം പേഴ്സണലി സ്പീക്കിംഗ് കുറച്ച് മുരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്നാൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട്, ആവശ്യത്തിന് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ തന്നെ നിരത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് വായു കടക്കാത്ത ടിന്നിലോ ഡബയിലോ കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ചാൽ നടന്ന് കഴിക്കാം. കറുമുറൈ കറുമുറൈ, ഞാനൊരു കറുമുറൈ കഴിക്കാൻ പോവാണ്.
my favorite. Oh, nice. The taste of it. ഒരു മുരിഞ്ഞ പീസ് എടുത്ത് നല്ലതായിട്ടൊരു അതിൻ്റെ ഒരു സ്വാദും ആ മധുരവും എല്ലാം കൂടി ആ എന്താ രസം. ചിലർക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ ഈ കോട്ടിക്കിൻ്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ വറുത്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. ഒരെണ്ണം കൊണ്ടൊന്നും നിർത്താൻ പറ്റില്ലെന്നേ, ഭയങ്കര പ്രശ്നമാണ്. സോ നൈസ്, എക്സലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് വരും. ഒരു പ്രത്യേകതയില്ല, പ്രത്യേകിച്ച് പറഞ്ഞാൽ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു തിക്നെസ് തന്നെ, അതായത് ഒരുപാട് തിന്നാകരുത്. ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു തിക്നെസ് ഓക്കെയാണ്. വേണമെങ്കിൽ അല്പം കൂടെ ഒന്ന് വറക്കാം, അത്രേ ഉള്ളൂ. അതുപോലെ കട്ട് ചെയ്യുക, ഡയമണ്ട് ഷേപ്പിൽ എന്നിട്ട് വറുത്ത് വരിക. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. എടുക്കാറാകുമ്പോൾ വേണമെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് കൊണ്ടുപോകുക, അതായത് എണ്ണ കുടിക്കാതിരിക്കാൻ. എടുക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ് നല്ലത്. ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് പോരരുത്. അപ്പോൾ മീഡിയം ഹൈയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 2 മിനിറ്റ്സ് അതെന്താ വറുത്ത് പെട്ടെന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാരയുടെ ഭാഗവും വളരെ ശ്രദ്ധിക്കണം. അതായത് ഒരു നൂല് കഴിയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മിൽക്കി വൈറ്റ് പോലെ ആയി വരും. അപ്പോൾ നമുക്കിങ്ങനെ കാണാം, ഇങ്ങനെ വല പോലെ വരുന്ന തോന്നും. കുറച്ചുകൂടെ കൂടുതൽ വലകൾ അന്നേരം ഇട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തോളൂ. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഈവനായിട്ട് പുരട്ടി കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് കാണാം, ഡ്രൈ ആയി വരുന്നത്. ഇതിങ്ങനെ എന്താ പറയുക, ഇതിലിങ്ങനെ പറ്റി ഇത് ഡ്രൈ ആയി, ആവശ്യമില്ലാത്ത എക്സസ് പഞ്ചസാര ഇങ്ങനെ തരിയായിട്ട് അതിൻ്റെ ഒരു ക്രിസ്റ്റൽസ് പോലെ ആ പാത്രത്തിൽ അവശേഷിക്കുന്നത് കാണാം. അത് അതാണല്ലോ ഈ കാണുന്നത്, ചെട്ടിക്കകത്ത് കിടക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരിക, പിന്നെ നല്ലൊരു കമൻ്റ് തരിക. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.